നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പരീക്ഷാ ഹാളിൽ കയറിയാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ പരീക്ഷാ ഹാളിൽ നാം ഇരുന്നാൽ അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ പ്രവർത്തിച്ചാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും ആദ്യമായി പരീക്ഷാ ഹാളിൽ നാം നേരത്തെ തന്നെ കയറുക. ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആൻസർ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായും നമുക്ക് ഒരു ബഫർ ടൈം കിട്ടുവാൻ സാധ്യതയുണ്ട്. ഇനി അപ്രകാരം അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ നാം നേരത്തെ തന്നെ ക്ലാസ്സിൽ കയറിയിരിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 5-10 മിനിറ്റെങ്കിലും നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുക, ഡീപ് ബ്രീത്ത് ചെയ്യുക, നമ്മളുടെ മനസ്സും ശരീരവുമെല്ലാം ശാന്തമായി എന്ന് ഉറപ്പു വരുത്തുക. എല്ലാ ടെൻഷനുകളും എല്ലാ ആങ്സൈറ്റിയും സ്ട്രെസ്സും എല്ലാം ദൂരെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കി ബ്രെയിൻ പ്രവർത്തിക്കുവാൻ സജ്ജമാകുന്ന രീതിയിൽ നാം സമയം കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ നേരത്തെ എക്സാം ഹാളിൽ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറൊരു കാര്യം പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്, നാം ചോദ്യങ്ങളെല്ലാം വായിക്കും, ഉത്തരങ്ങളെല്ലാം വളരെ നന്നായിട്ട് എഴുതും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ വിവരങ്ങൾ കൃത്യമായി ആ എക്സാം പേപ്പറിൽ എഴുതുവാനായി മറന്നുപോകും. ചിലപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കാം, പേരായിരിക്കാം, ഏതെങ്കിലും ഐ ഡി ആയിരിക്കാം. അത് എഴുതാനായിട്ട് ധാരാളം കുട്ടികൾ മറന്നു പോകാറുണ്ടോ എന്നുള്ളതാണ് എക്സാമിനേഴ്സ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നാം പരീക്ഷ തുടങ്ങുമ്പോഴും കഴിയുമ്പോഴും നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ ഐ ഡിയും എല്ലാം കൃത്യമായി എഴുതി എന്ന് തീർച്ചയായും ഉറപ്പു വരുത്തുവാനായി മറന്നുപോകൽ. ഇനി പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായി ഒന്ന് ഓടിച്ചു നോക്കുക. എത്ര സമയമാണ് ക്രമീകരിച്ചിട്ടുള്ളത്, ഏതെല്ലാം തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ്, ഓരോ ക്വസ്റ്റ്യൻസിന് എത്ര സമയമാണ് അനുവദിച്ചിട്ടുള്ളത്, അതനുസരിച്ച് കൃത്യമായും നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പോലെ തന്നെയാണോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ എഴുതിയാലാണ് ഇന്ന സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതെന്ന് നാം ചിന്തിക്കുക. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആദ്യത്തെ ചില ചോദ്യങ്ങൾ നമ്മെ പാനിക്കാക്കാനായി കട്ടിയുള്ള ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ പാനിക്കാകേണ്ട ആവശ്യമില്ല. നാം മൊത്തം ചോദ്യങ്ങളൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ ആവറേജ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നല്ലൊരു 10% ചോദ്യങ്ങളും അവർ അറിയുന്നതായിരിക്കും. അത് കോൺഫിഡൻസ് കൂട്ടും. ഇനി ആദ്യത്തെ ചോദ്യങ്ങൾ മാത്രം കണ്ട് പാനിക്കാകേണ്ട ആവശ്യമില്ല. അത് ചില എക്സാമിനേഷൻ്റെ സൈക്കോളജിയാണ്. അവർ ആദ്യത്തെ ചോദ്യങ്ങൾ കട്ടിയുള്ളത് ചോദിച്ച കുട്ടികളെ പാനിക്കാക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്. അതുകൊണ്ട് നിങ്ങൾ മൊത്തം ചോദ്യങ്ങൾ വായിച്ച് അതിൽ കോൺഫിഡൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ ആൻസർ എഴുതേണ്ടത് പല രീതിയിൽ പല അഭിപ്രായം പറയാറുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യം ഏറ്റവും ആദ്യം എഴുതുവാൻ പറയുന്ന ആളുകളുണ്ട്. അതല്ല 1 മുതൽ അവസാനം വരെ കൃത്യ നമ്പറിട്ട് ചോദ്യം എഴുതുവാൻ പറയുന്ന ആളുകളുണ്ട്. രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. പക്ഷേ ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യം ഏറ്റവും ആദ്യം എഴുതുന്നത് ഒരു പക്ഷേ നല്ലതാകാൻ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പരീക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുക. ചിലപ്പോൾ എക്സാമിനേഴ്സ് ഓർഡറായിട്ട് എഴുതുന്ന ആളുകളായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചതുകൊണ്ട് തന്നെ അവരൊരു പെർസെപ്ഷൻ തയ്യാറാക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് ആ കാര്യത്തെ ചിന്തിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതാണ്. എന്നാൽ തന്നെയും ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യം ആദ്യം എഴുതുന്നതായിരിക്കാം നല്ലതെന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനായി നമുക്ക് എന്ത് ചെയ്യുവാനും തുടങ്ങുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുന്നില്ല എന്ന് വിചാരിക്കുക. ആ സമയം നമ്മൾ ഐഡിലായിരിക്കില്ലേ. എന്തെങ്കിലും എഴുതി തുടങ്ങുക. എന്തെങ്കിലും ഒന്ന് എഴുതി 1-2 sentences എഴുതി വരുമ്പോൾ തന്നെയും നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുകയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് ആ ഇൻഫോർമേഷൻ, ആ ഡാറ്റ നാം പഠിച്ചിട്ടുള്ളതാണെങ്കിൽ കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മറന്നുപോയാൽ പാനിക്കാകാതെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി തുടങ്ങുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അടുത്ത വാചകം, അടുത്ത സെൻറ്റൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ ക്വസ്റ്റ്യനും ഇത്ര സമയമാണെന്ന് മാറ്റി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ചോദ്യത്തിന് ധാരാളം സമയം സ്പെൻഡ് ചെയ്ത് ആ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങൾ ഈ ചോദ്യം എഴുതുവാൻ 5-10 മിനിറ്റോ ആണ് മാറ്റി വെച്ചിട്ടുള്ളതെങ്കിൽ ആ സമയത്തിനുള്ളിൽ തന്നെ തീർച്ചയായും ആ ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കുക. അതല്ലാതെ 5 മിനിറ്റ് മാത്രം ആവശ്യമുള്ള ഒരു ഉത്തരത്തിന് 15 മിനിറ്റ് സമയം ചെലവഴിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കാതിരിക്കുക. അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, അതിന് ഉത്തരം നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ സംശയമാണെങ്കിൽ അത് ഏറ്റവും അവസാനം എഴുതുവാനായി മാറ്റിവെക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം എഴുതുക എന്നുള്ളത്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡേഴ്സ് നിശ്ചയിക്കുവാനായിട്ട് സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായും എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം എഴുതുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്.
വിഷമമായിട്ടുള്ള കട്ടിയായിട്ടുള്ളത് പിന്നീട് ഏറ്റവും ലാസ്റ്റ് വീണ്ടും റിവൈസ് ചെയ്ത് എഴുതുവാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കാം ഏറ്റവും നല്ലത്. ഇനി വേറൊരു എളുപ്പവിദ്യ എന്ന് പറയുന്നത് ഈ ആൻസർ ഷീറ്റ്സ് നമുക്ക് ഒന്നൊന്നായി തരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ആൻസർ എഴുതിയ ശേഷം പിന്നീട് ഓർഡറായിട്ട് അടുക്കി വയ്ക്കുവാൻ സാധിക്കും. അത് നമുക്ക് ഈ തരണത്തിൽ അത് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങളൊരു ചോദ്യം വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക, പാനിക്കാകാതിരിക്കുക, ഭയക്കാതിരിക്കുക. നിങ്ങളുടെ എക്സാം ഹാളിലെ ഇൻവിജിലേറ്ററോട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒട്ടുമിക്ക എക്സാമിനേഴ്സും നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ആ ചോദ്യത്തെ വിവരിച്ചു നൽകുകയും ഒപ്പം ഉത്തരത്തിനൊരു ഹിൻഡ് നൽകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ്. സംശയം തോന്നിയാൽ, ഡൗട്ട് തോന്നിയാൽ ഭയപ്പെടാതെ ഇൻവിജിലേറ്ററോട് ആ കാര്യങ്ങൾ സംശയം ആരായിരിക്കും. പരീക്ഷ പൂർത്തിയാക്കിയാൽ നമുക്ക് ഒരു 5-10 മിനിറ്റ് ബാക്കിയുണ്ടെന്നും ഒന്നുകൂടി അത് റിവ്യൂ ചെയ്യുവാൻ, ഞാൻ എല്ലാ ചോദ്യങ്ങളും എഴുതിയിട്ടുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്നുകൂടി വിലയിരുത്തുക. അതിനുശേഷം ID, രജിസ്ട്രേഷൻ നമ്പർ ഇതെല്ലാം എഴുതിയിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തുക. പിന്നീട് കാം ആൻഡ് ക്വയറ്റായി നിങ്ങൾ വിജയപൂർവ്വം പരീക്ഷ പൂർത്തീകരിച്ചിരിക്കുന്നു, എനിക്ക് മികച്ച മാർക്ക് ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ എക്സാം ഹാൾ വിട്ട് പുറത്തു പോകുക. പരീക്ഷ പൂർത്തിയായാൽ ഇനി അടുത്ത പരീക്ഷയാണ് നാം എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക. കഴിഞ്ഞ പരീക്ഷയുടെ പരാജയങ്ങളെ വിലയിരുത്താനുള്ള സമയം അതിൻ്റെ മാർക്കും റിസൾട്ടും എല്ലാം വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ, അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പരീക്ഷയ്ക്കായി തയ്യാറെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നാം പോകേണ്ടതാണ്. ഓൾ ദ ബെസ്റ്റ്.